ശബരിമല പമ്പയിലാണ് നമ്മളുള്ളത്. ഡിവൈഎഫ്ഐയുടെ സൗജന്യ ആംബുലൻസ് സർവീസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. മണ്ഡലകാലം മുഴുവൻ ആംബുലൻസ് സർവീസ് ഉണ്ട്. ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ അരുൺബാബുവും ചേരുന്നുണ്ട്. ഇത് തുടർച്ചയായി മൂന്നാം വർഷമാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ സൗജന്യ ആംബുലൻസ് സർവീസ് നടത്തുന്നത് അല്ലേ? അതെ, നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, അവരെല്ലാവരും ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി വിശ്വാസികൾ ഇവിടേക്ക് എത്താറുണ്ട്. അങ്ങനെ വരുന്ന ആളുകൾക്ക് എല്ലാവിധമായ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും വിവിധ സന്നദ്ധ സംഘടനകളുമെല്ലാം അവരാൽ കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരികയാണ്. ദേവസ്വം ബോർഡും ഗവൺമെൻറ്റുമെല്ലാം ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പാരിസ്ഥിതികമായ നിരവധി പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വിശുദ്ധി, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകമായ അതിൻ്റെ സ്ഥലത്തിൻ്റെ സാധ്യത, അതിൻ്റെ പ്രത്യേകതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടിയിൽ കൂടിയാണ് നടത്തേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ചാൽ അവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ആംബുലൻസിൻ്റെ സംവിധാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിന് ഡിവൈഎഫ്ഐ ഇപ്പോൾ ജില്ലയിലെ 4 ആംബുലൻസുകളുടെ സേവനം തീർത്തും സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത്. കഴിഞ്ഞ 3 വർഷക്കാലവും ഡിവൈഎഫ്ഐ അത്തരത്തിലുള്ള ഒരു മാതൃകാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആംബുലൻസ് സേവനത്തോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ വിവിധയിടങ്ങളിൽ, ശബരിമലയിലും പമ്പയിലും മാത്രമല്ല, അതോടൊപ്പം തന്നെ പന്തളത്തും നിലയ്ക്കലും അങ്ങനെ തുടങ്ങുന്ന റാന്നിയിലും കോന്നിയിലും അടക്കമുള്ള വിവിധ പ്രദേശങ്ങൾക്കകത്ത് ഈ ഹെൽപ്പ് ഡെസ്കുകളുടെ പ്രവർത്തനം വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. സൗജന്യമായ ഭക്ഷണ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവിധമായ സൗകര്യവും ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നൽകി കൊടുക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഇവിടെ ഈ തീർത്ഥാടന കാലമെല്ലാം കഴിഞ്ഞാൽ നിരവധി മാലിന്യങ്ങൾ ഇവിടെ അടിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ ആ പ്രത്യേകിച്ച് പമ്പാ നദിയിൽ നിരവധി വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അടക്കമുള്ള, ജൈവ മാലിന്യങ്ങൾ അടക്കമുള്ള, ഭക്ഷണ വേസ്റ്റുകൾ അടക്കമുള്ള മാലിന്യങ്ങളെല്ലാം കുമിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാലിന്യങ്ങൾ എടുത്ത് ഈ ഇതിൻ്റെ പരിസ്ഥിതിയെ, അതിൻ്റെ പരിസ്ഥിതി സൗഹാർദ്ദപരമായി ഈ സ്ഥലത്തെ നിലനിർത്തുക, നമ്മുടെ പരിസ്ഥിതിയെ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ 1000 വോളണ്ടിയർമാരാണ് പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി യൂത്ത് ബ്രിഗേഡിൻ്റെ വോളണ്ടിയർമാർ ഈ പരിസരം, പമ്പാ നദിയും സന്നിധാനവും അതിൻ്റെ ചുറ്റുപാടുമെല്ലാം ശുചീകരിക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർത്ഥാടകർക്ക് എല്ലാവിധമായ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്, അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സൗജന്യ ആംബുലൻസിൻ്റെ സേവനം ഇന്നിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ യൂത്ത് ബ്രിഗേഡിൻ്റെ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ, അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റുമാരുടെ സേവനം, അങ്ങനെ ആളുകൾക്ക് കാലിനൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ആളുകൾക്ക് തടവി കൊടുക്കുന്ന അടുപ്പമുള്ള കാര്യങ്ങളെല്ലാം നന്നായ നിലയിൽ തന്നെ ഈ മണ്ഡലകാലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ബി നിസാമുണ്ട്. നിസാമേ, ഇപ്പോൾ 3-ാമത്തെ വർഷമാണല്ലേ, കഴിഞ്ഞ 2 അനുഭവം എങ്ങനെയായിരുന്നു? ഇപ്പോൾ 3-ാമത്തെ വർഷമാണ് ഡിവൈഎഫ്ഐ മണ്ഡലകാലത്ത് ഭക്തരെ സഹായിക്കുന്നതിന് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വരുന്നത്. ഇപ്പോൾ ആംബുലൻസ് സർവീസ് തന്നെ 3-ാമത്തെ വർഷമാണ്. ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ആന്ധ്രയിൽ നിന്നൊരു 16-കാരൻ ഇവിടെ സന്നിധാനത്ത് വരാൻ വരുന്നു. അദ്ദേഹം ഇവിടെ കുളിക്കുന്നതിനിടയിൽ പമ്പയാറിൽ തന്നെ മുങ്ങി മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഞങ്ങൾ ആ നാട്ടിൽ ആന്ധ്രയിൽ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ വാഹനത്തിൽ തന്നെ കൊണ്ടെത്തിച്ചു കൊടുക്കും. സൗജന്യമായി തന്നെ നമ്മളവിടെ കൊണ്ടെത്തിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഇപ്പോൾ ഡിവൈഎഫ്ഐ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അരുൺബാബു സാഹു ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ 7 കേന്ദ്രങ്ങളാണ് നമ്മുടെ ഹെൽപ്പ് ഡെസ്കുകൾ. അവിടെയെല്ലാം വ്രതകാല ഭക്ഷണം, രാത്രികാലങ്ങളിൽ അപകടം ഒഴിവാക്കുന്നതിനായിട്ട് ചുക്ക് കാപ്പി വിതരണം, അതുപോലെ തന്നെ മണ്ഡലകാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പയാറും പരിസരവും വൃത്തിയാക്കുന്നതിന് യൂത്ത് ബ്രിഗേഡ് നല്ല നിലയിലാണ് ആ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരമാവധി ഭക്തരെ സഹായിക്കുക എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ ഡ്രൈവർ കേട്ടൻ അല്ലേ, റെഡിയാണോ? വലിയ റിസ്ക് റൂട്ടൊക്കെയാണ്. ഡിവൈഎഫ്ഐ വലിയൊരു സേവനമാണ് ഈ മണ്ഡല മകരവിളക്ക് കാലം ചെയ്യുന്നത്. സൗജന്യ ആംബുലൻസ് സർവീസുകൾ, അതിനോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഹെൽപ്പ് ഡെസ്കുകൾ, ഇതിന് മാതൃകാപരമായ ഒരു പ്രവർത്തനം തന്നെയാണ് ഒരു യുവജന സംഘടന എന്ന നിലയിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പമ്പയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനോടൊപ്പം സുജു ടി ബാബു, കേരള ന്യൂസ്.